വഴിക്കടവിൽ തരംഗമുയർത്തി പി വി അൻവർ. ഉത്സവപ്രതീതി ജനിപ്പിച്ച് വഴിക്കടവിന്റെ ജനമനസ് കീഴടക്കാൻ പി വി അൻവർ. തണ്ണിക്കടവ് കോറിപ്പടിയിലാണ് ചൊവ്വാഴ്ച പര്യടനത്തിന് തുടക്കമിട്ടത്. ഇതോടെ വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം ഇത് മൂന്നാം തവണയാണ് പര്യടനത്തിനിറങ്ങുന്നത്. വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് കൊന്നപ്പൂക്കൾ നൽകിയാണ് കുരുന്നു ബാലികമാർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. മലയാളികളുടെ അന്നമുടക്കികളെ ജനം തിരിച്ചറിഞ്ഞു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതാണ് വെളിവാക്കുന്നത്. ഓരോ ദിനം കഴിയുന്തോറും എൽ ഡി എഫിന്റെ വിജയം അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണെങ്കും നാട്ടുകാരുടെ നീണ്ട കരഘോഷത്തിനിടെ അദ്ദേഹം പറഞ്ഞു നിർത്തി. നിലമ്പൂരിന്റെ വികസന സങ്കല്പങ്ങളെ തച്ചുതകർത്ത കുടുംബാധിപത്യത്തിൽ നിന്നും നാം മോചനം നേടി 5 വർഷം പിന്നിട്ടു. പിന്നിട്ട കാലയളവിൽ നിലമ്പൂരിന്റെ വികസനത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടത്തിയത്. ഇത്തവണ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് മടക്കം. ആളുകളെ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നല്ലേ. ഇവിടെ ജംസീറെല്ലാം പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ 4-5 കൊല്ലം ഓരോ കൊല്ലം പ്രിയപ്പെട്ട പിണറായിക്ക് കിട്ടിയത് പ്രകൃതിയുടെ ദുരന്തങ്ങളാ. ഏറ്റവും അവസാനത്തെ ദുരന്തം കൊറോണ, 1.5 കൊല്ലം എല്ലാമേ മുഖം മൂടി കെട്ടിയല്ലോ. വഴിക്കടവിലായിരുന്നു സമാപന സമ്മേളനം. സി പി എം നേതാക്കളായ വി എം ഷൗക്കത്ത്, ടി രവീന്ദ്രൻ, ടി മനോജ് കുമാർ, വി വിനയചന്ദ്രൻ, ഇ എസുക്കു, ഉമ്മർ, മനോജ്, തങ്കച്ചൻ, പ്രസാദ് എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. സ്വലേ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.